നമസ്കാരം വോട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശ്വസിക്കാനേ പറ്റാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് അവർ പിന്നെയും പിന്നെയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതെല്ലാം ഇപ്പോൾ അവർ തിരിച്ചെടുത്തിരിക്കുന്നു ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഒരു ഡോക്ടറെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ മുതൽ ആ മണ്ഡലത്തിന് വേണ്ടി ആ ഡോക്ടർ എന്തൊക്കെയോ ചെയ്യും എന്നാണ് അവർ അപ്പോൾ മുതൽ തിരഞ്ഞെടുപ്പ് ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ ആ ഡോക്ടറുടെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ തോറ്റാലും ജയിച്ചാലും എനിക്ക് ജോലി വിട്ട് മറ്റൊരു കളിയില്ല എന്ന് അതായത് ജയിച്ച എം എൽ എ ആയാലും തോറ്റാലും അദ്ദേഹത്തിന് ജോലി തന്നെയാണ് വലുതെന്ന് അങ്ങനെ ജോലി വലുതായിട്ടിരിക്കുന്ന ഒരാൾ എന്തിനാണ് ജനസേ ജനസേവനത്തിന് ഇറങ്ങുന്നത് എന്നൊരു ചോദ്യം വരും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജോലി മഹത്തരം തന്നെയാണ് അതിനെയെല്ലാം ഞങ്ങൾ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് തോൽവി ഭയന്നിട്ടുള്ള മുൻകൂർ ജാമ്യമെടുക്കലായി അതിനെ കോൺഗ്രസ് കാണുന്നുണ്ട് ഇനി ഭൂമിയിൽ കൂടെയുള്ള സർവേ നടത്തുന്നില്ല പകരം ആകാശമാർഗമുള്ള സർവേ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞവരാണ് വീണ്ടും ഈ മഞ്ഞക്കുറ്റിയുമായിട്ട് വരുന്നത് എന്നാൽ ഇതേ നിമിഷം വരെ കേന്ദ്രത്തിന് തത്വത്തിൽ പോലും ഒരു അനുമതി കൊടുക്കാത്ത പദ്ധതിയാണ് ഇതെന്നറിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യം ഈ സർക്കാരിനും അല്ലെങ്കിൽ സി പി എമ്മിനും എൽ ഡി എഫിനും ഇല്ലേ എന്ന് സംശയിച്ചു പോകുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റാണ് മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന എം എം മണിയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല അദ്ദേഹം കുറേ ആളുകളുടെ കൂടെ നിൽക്കുന്നു നടുക്ക് അദ്ദേഹം ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കുന്നു അദ്ദേഹം വെള്ള തൊപ്പിയാണ് വെച്ചിരിക്കുന്നത് വെള്ള ഡ്രസ്സൊക്കെയാണ് കൂടെ ഉള്ളത് എൻജിനീയർമാർ ആയിരിക്കാം അപ്പോൾ ഇത്തരം തൊപ്പികൾ വെക്കുന്നത് നമ്മളൊരു വർക്ക് സൈറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധാരണ ജോലി ചെയ്യുന്നവരൊക്കെ മഞ്ഞ കളറിലുള്ള തൊപ്പിയാണ് വെക്കുന്നത് അവിടെ സൂപ്പർവൈസർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരൊക്കെയാണ് അതിലും കൂടിയ ആളുകളൊക്കെയാണ് ഇതേപോലെ വെള്ള തൊപ്പി വെക്കാറുള്ളത് അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ ഈ പോസ്റ്റ് ചെയ്തത് എന്ന് അറിയില്ല ഇനി പിണറായി വിജയനെ ട്രോൾ ചെയ്താണോ എന്നൊരു സംശയമുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ട്രോൾ ചെയ്താണോ എന്ന് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കുക എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം എം മണിയും തമ്മിലുള്ള ബന്ധമെന്ന് അവർ ഒരു പാർട്ടിക്കാരാണ് പക്ഷേ ട്രോളാൻ മാത്രമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് ആലോചിക്കേണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പല വിദേശ രാജ്യങ്ങളിലും പര്യടനം നടത്തിയിരുന്നു അപ്പോൾ ചിലയിടങ്ങളിൽ പോയിട്ട് അവിടുത്തെ രീതികളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുമ്പോൾ ചില വർക്ക് സൈറ്റിലൊക്കെ ചെല്ലേണ്ടി വരുമ്പോൾ അപ്പോൾ മുഖ്യമന്ത്രി പോയാലും പ്രധാനമന്ത്രിമാരും ഒക്കെ പോയാലും അവിടെ ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാറുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് പക്ഷേ മഞ്ഞത്തൊപ്പിയാണ് അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന തൊപ്പിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അപ്പോൾ മറ്റൊരു രാജ്യ രാജ്യത്ത് ചെന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയത് മഞ്ഞ തൊപ്പിയാണ് എന്നാൽ ഒരു മുൻമന്ത്രിയായ എം എം മണിക്ക് ദാ കിട്ടിയിരിക്കുന്നത് വെള്ള തൊപ്പിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി ആയിട്ട് പോലും പിണറായി വിജയന് കിട്ടിയത് ദാ തൊപ്പിയാണ് എനിക്ക് കണ്ടോ വെള്ള തൊപ്പിയാണ് എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച് എന്തായാലും ട്രോളർമാർ ഈ സംഗതി എടുത്ത് നന്നായിട്ടങ്ങ് ආගෝෂික ගට Web තතුම.